ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8:1-11 വാക്യങ്ങളാണ്. ഈശോയുടെ പക്കലേക്ക് ഫരിസേയരും നിയമജ്ഞരും ചേർന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു. അവളെ വിധിക്കാതെ ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞയക്കുന്നു. ഈ രംഗങ്ങളാണ് നാം ഇവിടെ കാണുക. നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചൊക്കെ ഏറെ വിധി പ്രസ്താവനകൾ നടത്തുന്നവരാണല്ലോ നാമൊക്കെ. അവയിൽ പലതും മറ്റുള്ളവരുടെ കുറവുകളെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ളതുമായിരിക്കും. മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരുമല്ലല്ലോ. വിധിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്ക്. കഴിയുന്നിടത്തോളം കുറവുകളെക്കുറിച്ച് സംസാരിക്കാതെ മികവുകൾ നമ്മുടെ സംസാരത്തിൻ്റെ വിഷയമാകട്ടെ. അങ്ങനെ പറയുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ ശ്രേഷ്ഠരായിത്തീരട്ടെ. വളരെ ഗൗരവമായ കുറ്റം ആരോപിക്കപ്പെട്ട് തൻ്റെ പക്കലേക്ക് കൊണ്ടുവന്ന ആ സ്ത്രീയോട് പോലും ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന്? അവൻ്റെ ആ അനുകമ്പയുടെ പാഠമല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ നാമൊക്കെ പ്രാവർത്തികമാക്കേണ്ടത്? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന ഈശോയുടെ വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും കരുണയുടെ നീർച്ചാലുകളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ ആത്മാവിൽ നീ വന്നു വാണിടമേ, എൻ്റെ ജീവൻ്റെ ജീവനായി. എൻ്റെ ആത്മാവിൽ നീ വന്നു